യൂത്ത് പാറ്റ്, യൂത്ത് പ്രയർ അറ്റ് 10. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി. ഒരിക്കൽ ഒരു കർഷകൻ തൻ്റെ കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ വഴിയരികിൽ ഒരു സ്ത്രീ ഭാരമുള്ള ചുമട് തലയിൽ വെച്ച് നടക്കുന്നത് കണ്ടു. അദ്ദേഹം കാളവണ്ടി നിർത്തി ആ സ്ത്രീയോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ആ സ്ത്രീ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറി. യാത്രയ്ക്കിടെ തിരിഞ്ഞു നോക്കി കർഷകൻ അത്ഭുതപ്പെട്ടു. ആ സ്ത്രീ ഇപ്പോഴും ഭാരമേറിയ ചുമട് തലയിൽ തന്നെ ചുമക്കുന്നതാണ് അയാൾ കണ്ടത്. അയാൾ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളെയും ആ ഭാരമുള്ള ചുമടിനെയും കൂടെ താങ്ങാൻ എൻ്റെ കാളയ്ക്ക് കഴിയും. അത് വണ്ടിയിൽ വെച്ച് സ്വസ്ഥമായിരിക്കുക. ജീവിതത്തിൽ പല വെല്ലുവിളികളെയും കടന്നു പോകുമ്പോഴും ഭയത്തിൻ്റെയും ആകുലതയുടെയും ഒക്കെ ഭാരങ്ങൾ നാം ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നു. സകലവും കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് ആശ്വാസത്തോടിരിക്കേണ്ടതിന് പകരം നാം ഓരോരുത്തരും ആ സ്ത്രീയെപ്പോലെ സ്വന്തമായി എല്ലാ ഭാരവും വഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ എന്നുള്ള വലിയ വാഗ്ദാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈനംദിന പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രയാസങ്ങളെയും ദൈവസന്നിധിയിൽ പകരുവാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥത ലഭിക്കും. കർത്താവിനാൽ അസാധ്യമാക്കിയൊന്നുമില്ല. സമാധാനം നമുക്ക് പ്രദാനം ചെയ്യുവാൻ കർത്താവിന് കഴിയും. ജീവിതത്തിൽ നാളെയെ ഓർത്ത് വ്യാകുലപ്പെടാതെ നമ്മുടെ ചിന്താകുലകളെയെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് അവൻ്റെ സന്നിധിയിൽ താണിരിക്കാം. ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവ് എല്ലാവരെയും വിലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.